അതിഥി തൊഴിലാളികൾക്കായി തൊഴിൽപരവും അല്ലാത്തതുമായ ഉപദേശങ്ങൾ നൽകുവാൻ 9 ജില്ലകളിൽ നിലവിൽ ഫെസിലിറ്റേഷൻ സെന്ററുകൾ ഉണ്ട്. ബാക്കിയുള്ള 5 ജില്ലകളിൽ ഫെസിലിറ്റേഷൻ സെന്ററുകൾ ആരംഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി വരികയാണ്. അത് ഉടനെ തന്നെ ഉദ്ഘാടനം ചെയ്യും. വനിതാ തൊഴിലാളികൾക്ക് അവരുടെ പരാതി നേരിട്ട് പറയുവാൻ തൊഴിൽ വകുപ്പ് ഒരു ടോൾ ഫ്രീ നമ്പർ ലേബർ കമ്മീഷൻ ആപ്പിൽ അതി സജ്ജമാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം വനിതാ ദിനത്തിൽ ആരംഭിച്ചു. ടോൾ ഫ്രീ നമ്പറുണ്ട്, നീണ്ട നമ്പറാണ്, അത് നോട്ടിൽ എല്ലാവർക്കും പങ്കുവയ്ക്കാം. 18005552515. വിവിധ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾക്ക് ആരോഗ്യകരമായിട്ടുള്ള തൊഴിലന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന തൊഴിലുടമയെ കണ്ടെത്തി ഏറ്റവും മികച്ച തൊഴിലാളികൾക്ക് വജ്ര സുവർണ എന്നിങ്ങനെ ഗ്രേഡിംഗ് നൽകി ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വജ്ര പുരസ്കാരം നേടുന്നവരിൽ നിന്ന് ഏറ്റവും മികച്ച തൊഴിലുടമയെ തിരഞ്ഞെടുത്ത് അവർക്ക് മുഖ്യമന്ത്രിയുടെ മികവിൻ്റെ അംഗീകാരം നൽകും. തൊഴിലാളി ശ്രേഷ്ഠ അവാർഡ്. സംസ്ഥാനത്തെ 17 തൊഴിൽ മേഖലയിൽ ഏറ്റവും മികച്ച തൊഴിലാളികളെ കണ്ടെത്തി ഓരോ തൊഴിലാളിക്കും 100,000 രൂപ വീതം പ്രശസ്തി പത്രം നൽകുന്ന പദ്ധതിയാണ് തൊഴിൽ ശ്രേഷ്ഠ അവാർഡ്. അത് മാർച്ച് 25 എറണാകുളത്ത് വെച്ച് അത് അതിൽ പുരസ്കാര വിതരണം നടക്കും. ആലൈ. കേരളത്തിലെ അതിഥി തൊഴിലാളികൾക്ക് കുറഞ്ഞ വാടകയിൽ കുടുംബസമേതം താമസിക്കുന്നതിനുള്ള ക്ലീൻ ആൻഡ് സേഫ് അക്കോമഡേഷൻ ഉറപ്പാക്കുന്നതിന് ഗസ്റ്റ് വർക്കേഴ്സ് ഫ്രണ്ട്ലി റെസിഡൻസ് ഇൻ കേരള പ്രോജക്ട് എന്ന പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ പദ്ധതി വിപുലീകരിക്കും.